സെമി സിൽക്ക് അല്ലെങ്കിൽ ഗദ്വാൾ ഫാബ്രിക്കിനകത്ത് ലൈൻ എംബ്രോയിഡറി സീക്വൻസ്ഡ് ലൈൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കളക്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് പൊതുവേ ഈ വർക്ക് നമ്മൾ മെയിനായിട്ട് ജോർജറ്റിനകത്താണ് കണ്ടേക്കുന്നത്. ഞാൻ ഈ തവണ ഇത് ചെയ്യിപ്പിച്ചേക്കുന്നത് ഗദ്വാൾ സിൽക്ക്. ഗദ്വാൾ സിൽക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ അല്ല, സിന്തറ്റിക് ആയിട്ടുള്ള ഗദ്വാൾ സിൽക്ക് ഫാബ്രിക്കിനകത്താണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഡബിൾ ഷെയ്ഡും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ലൈറ്റർ ഷെയ്ഡ് യോക്കിലും ലോവറിലോട്ട് ഡാർക്കറും വന്നേക്കുന്നതാണ്. അപ്പം ഇച്ചിരി ഹിപ് സൈസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് സൽവാർ സെറ്റ് ആയിട്ട് വെയർ ചെയ്യാവുന്ന കളക്ഷനാണ്. നമുക്ക് വേഗം കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട സിമ്പിൾ ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത്. ടോപ്പ് ഹെവി ആയത് കാരണം സിമ്പിൾ ദുപ്പട്ടയാണ്, കാരണം അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത് യോക്ക് പോർഷനിൽ ലൈറ്റർ പിങ്ക് ഷെയ്ഡ്. അപ്പോൾ ഫേസിന് നല്ല റിച്ച്നെസ് കിട്ടുന്ന ലൈറ്റർ പിങ്ക് ഷെയ്ഡാണ്. ലോവറിലോട്ട് വരുമ്പം നല്ല ഡാർക്കർ ബർഗണ്ടി, പിങ്ക് ടു ബർഗണ്ടി ആണ്. ഇത് വീട്ടിൽ വാഷ് ചെയ്യരുത്, ഡ്രൈ വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് ഡബിൾ ഡൈ ചെയ്തേക്കുന്ന കാരണം ലൈറ്റും ഡാർക്കും ആയത് കാരണം മെർജ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കാരണം നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഫസ്റ്റ് ടു വാഷസ് മാത്രം ഡ്രൈ വാഷ് ചെയ്താൽ മതി. അപ്പം അതിനകത്ത് ആ ബ്ലീഡ് ചെയ്യാനുള്ള കളേഴ്സ് അങ്ങ് മാറിക്കിട്ടും. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ബാക്ക് വന്നേക്കുന്ന പ്ലെയിൻ ബർഗണ്ടി കളറിൽ തന്നെയാണ്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഹെവി റിച്ച് ലുക്കാണ് വന്നേക്കുന്നത്. നല്ലൊരു ഒത്തിരി വീഡിയോയ്ക്ക് അകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഫ്ലാഷി ആയിട്ട് തോന്നുന്നുണ്ടാവും. നേരിട്ട് കാണുമ്പോൾ അത്രയും ഒരു ഷൈനിങ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. കൂടെ പെയർ ചെയ്തേക്കുന്നത് സിമ്പിളായിട്ടുള്ള ദുപ്പട്ടയാണ്, പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ട. രണ്ട് സൈഡിലും ക്രോഷിയോ ലെയ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ദുപ്പട്ടയാണ്. ഒരു സിൽക്ക് ഫിനിഷിങ് തോന്നുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ട. ദുപ്പട്ട ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ലുക്ക് വരും. ബോട്ടം വന്നേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ്. ലൈനിങ് ബോട്ടം ലൈനിങ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വിത്ത് ലൈനിങ്. ഫസ്റ്റ് സെറ്റ് ബർഗണ്ടി വിത്ത് ഒണിയൻ, ബേബി പിങ്കും ഒണിയനും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. നെക്സ്റ്റ് വന്നേക്കുന്നത് പീച്ച് ടു മെറൂൺ ആണ്. ടോപ്പിങ്ങിന് വരും ആ ഷെയ്ഡഡ് ഫിനിഷിങ്ങിൽ തന്നെ ഫുൾ ലൈൻ ലൈൻ പാറ്റേണിലുള്ള എംബ്രോയിഡറി ഡിസൈൻ. അതുണ്ട് ഗ്രഡേഷൻ തന്നെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് മെറൂൺ കളറിൽ, ബാക്ക് പോർഷൻ പ്ലെയിൻ മെറൂൺ ആണ്. മെറൂൺ കളറിലുള്ള ദുപ്പട്ട, ദുപ്പട്ട ഇങ്ങനെ വരും, ടോപ്പും ദുപ്പട്ടയും. കൂടെ പെയർ ചെയ്തേക്കുന്നത് സറ്റൂൺ ബോട്ടം, സറ്റൂണിൻ്റെ തന്നെ ലൈനിങ്ങുമാണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പീച്ച് ടു ഗ്രേ ആണ്. പീച്ച് കളർ, പിങ്ക് പീച്ച് കളർ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യോക്ക്, ഗ്രേ കളറിലുള്ള ലോവർ. ഇതാണ് എൻ്റെ ഗ്രഡേഷൻ പോയിൻ്റ് വന്നേക്കുന്നത് പീച്ച് കളറിൽ. ഏറ്റവും കൂടുതലുള്ള കളേഴ്സിനാണ് എൻ്റെ ദുപ്പട്ടയുടെ മാച്ചിങ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ലിറ്റിൻ്റെ പോർഷനിലോട്ട് കാണുന്ന കളറാണ് നമ്മുടെ ലൈനിങ്ങിനായിട്ടൊക്കെ കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ബോട്ടം ലൈനിങ്ങും ഗ്രേ, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് വന്നേക്കുന്നത് ടീൽ ഗ്രീൻ ടു ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിലാണ്. ടീൽ ഗ്രീൻ ടു ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്ന പീച്ച് ആയിരുന്നു. അപ്പോൾ ഇന്ന് കണ്ട കളർ കോമ്പിനേഷൻസിനകത്തെല്ലാം അപ്പർ പോർഷനിൽ ലൈറ്റർ ഷെയ്ഡും ലോവറിലോട്ട് ഡാർക്കുമാണ്. അപ്പോൾ നമുക്ക് ഹിപ്പ് സൈസ് ഇച്ചിരി ഉള്ളവരാണെങ്കിൽ ഡാർക്ക് പോർഷൻസ് ലൈറ്റ് താഴത്തോട്ട് വന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് വരാനായിട്ട്. ഇതിനകത്തും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് സീക്വൻസും വന്നിട്ടുണ്ട്. ഒത്തിരി ഹൈലൈറ്റഡ് ആയിട്ടുള്ള സീക്വൻസ് അല്ല, നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമേ ആ ഷൈനിങ് ഉള്ളൂ. നമ്മൾ വേറെ ചെയ്ത് നിൽക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ തിളങ്ങുന്ന കൂട്ടത്തിലല്ല വന്നേക്കുന്നത്. ഡാർക്ക് ഗ്രീൻ കളറിൽ തന്നെയാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഒരു ചിനോൺ ഫിനിഷിങ്ങിൽ വരുന്ന പ്ലെയിൻ ദുപ്പട്ടയാണ്, ഒരു സിൽക്ക് ഫിനിഷിങ്ങിൽ വരുന്ന പ്ലെയിൻ ദുപ്പട്ടയാണ്. ഇതാണ് എൻ്റെ ടോപ്പും ദുപ്പട്ടയും വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അതിൻ്റെ കൂടെ അറ്റാച്ച്ഡാണ്. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പം ഇന്നത്തെ ഈ ഗദ്വാൾ ഫാബ്രിക്കിനകത്തുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ സൽവാർ സെറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ ഈ ഐറ്റംസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനിങ് ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.